വെൽക്കം ടു മൈ ചാനൽ അച്ചൂസ് ടിപ്സ് ആൻഡ് റെസിപ്പീസ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനുവേണ്ടി ഞാൻ കടായിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടായിട്ടിരിക്കുന്ന കടായിയാണ്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക്. അപ്പം ഞാൻ അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 4 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മൊരിച്ചിട്ടെടുക്കാം. ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് നമ്മുടെ ഈ ഉള്ളി നല്ലപോലെ വാടി വരുന്നതാണ്. അപ്പം നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പതാ നമ്മുടെ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതേപോലെ മൊരിഞ്ഞ് കെട്ടണ വരെ നമ്മൾ വാട്ടിയെടുക്കണം. ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ നല്ലപോലെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. വേറെ ഞാൻ മല്ലിപ്പൊടിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പം ഗരം മസാല മാത്രമേ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൊരിച്ച് വെച്ചിട്ടുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ മൊരിച്ച് വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1/2 ടീസ്പൂണോളം അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/30 മിനിറ്റ്, 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കടായി വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് നല്ലപോലെ മൊരിഞ്ഞ് വന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ. അപ്പം നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ഞാൻ ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കണ്ട, ചിക്കനിന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 1/20-1/25 മിനിറ്റായി. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ ഇടയിൽ നിന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് ഇതുപോലെ എടുക്കണം. നമുക്കിനി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഉള്ളിയും അതുപോലെ ചിക്കനൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിപാടി ആവുന്നത് വരെ നിങ്ങൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വരാം. അപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. കൂട്ടുകാർ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.